എല്ലാവർക്കും നാമി സിമ്പിൾ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സോസേജ് ഫ്രാങ്കിയാണ്. അപ്പൊ അതിനുള്ള ചേരുവകളെല്ലാം ഞാനിവിടെ പരിചയപ്പെടുത്താം. അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് തുടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിതിലേക്ക് കേനവെടുക്ക് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ഉണ്ടാവും, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ സാധാരണ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഈ ടീസ്പൂണിന്, പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മുടെ പിരിയമുളക് പൊടിയില്ലേ അത് ഇവിടെ ഞാൻ ഒരു ടീസ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇടേന്. പിന്നെ ഇത് നമ്മുടെ ഗരം മസാല പൗഡർ ഇല്ലേ അതാണിത്, അതും ഒരു ടീസ്പൂൺ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉപ്പ്, അതൊരു അതാണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതാണിത്. പിന്നെ ഇതിലേക്ക് ചാട്ട് മസാല അതും ഒരു ടീസ്പൂൺ, എല്ലാം ഒരേ ടീസ്പൂൺ ഇതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ ഇത് മാംഗോ പൗഡർ അതും ഒരു ടീസ്പൂൺ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ജീരകപ്പൊടി അതും ഒരു ടീസ്പൂൺ ഇതിലേക്ക് ഇടേന്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ കിട്ടുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും യൂസിനും പറഞ്ഞു കൊടുത്ത് എന്തൊക്കെ സാധനങ്ങൾ എടുത്തു? ചാട്ട് മസാല ഉണ്ട്, മാംഗോ പൗഡർ ഉണ്ട്, മുളക് പൊടി ഉണ്ട്, രണ്ടു തരി മുളക് പൊടി ഉണ്ട്, പിരിയമുളക് പൊടിയും സാധാരണ മുളക് പൊടിയും. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ്, മസാലപ്പൊടി, പിന്നെ ജീരകപ്പൊടി, പിന്നെ ഇത് മാംഗോ പൗഡർ ഇതെല്ലാം കൂടി ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തൊക്കെ ഉണ്ട്. മിക്സ് ചെയ്താൽ എല്ലാം ശരിയാവും. ഇവിടെ ഒരാള് ഫ്രാങ്കി ഉണ്ടാക്കുന്നത് കാണാൻ പഠിക്കാൻ വേണ്ടി നോക്കിയിട്ട് അപ്പൊ ഒന്ന് കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആദ്യമായി കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഫ്രാങ്കിക്കുള്ള ഡോറിനുള്ള പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്, അതായത് 1.5 കപ്പ് മൈദയാണ്. പിന്നെ ഇവിടെ നമുക്ക് 1/2 കപ്പ് ആട്ട, പിന്നെ നമുക്കിവിടെ ആവശ്യത്തിനുള്ള ഓയിൽ വേണം, പിന്നെ ഇവിടെ 1 ടീസ്പൂൺ തൈര്, പിന്നെ ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉപ്പും പിന്നെ എണ്ണയും എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാനിവിടെ 1.5 കപ്പ് മൈദ നേരത്തെ പറഞ്ഞിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് വെച്ചേക്കേന്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം, ഉപ്പൊക്കെ ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതില് ഈ ആട്ട 1/2 കപ്പ് ആട്ട, പിന്നെ ഈ തൈര്, പിന്നെ ഓയില്, ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് വഴങ്ങണ പോലെ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മുടെ ഈ തൈര് എന്ന് പറഞ്ഞ ചേർക്കുന്ന വെച്ചാൽ നമ്മുടെ ഇതിനുള്ള നമ്മുടെ ഈ ഡോറിനായിട്ടുള്ള കുറച്ച് സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടുന്നുണ്ട്, അതിനായിട്ടാണ് നമ്മൾ തൈരൊക്കെ ചേർക്കണം. എന്നാൽ നല്ല നന്നായിട്ട് നല്ല കുഴമ്പിച്ചേ കിട്ടാൻ പറ്റുള്ളൂ. നന്നായിട്ട് കുഴക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കണമെങ്കിൽ തന്നെ കുഴക്കേണ്ടി വരും. ചപ്പാത്തിയൊക്കെ ഉണ്ടാകാറില്ലേ അതുപോലെ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. മൈദ ചേർത്തേക്കണേ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വെള്ളം കൂടിയ പാടാണ്. അപ്പൊ ഞാനിവിടെ മൈദ കൂടുതലും ആട്ട കുറച്ചാണ് എടുത്തേക്കണത്. അപ്പൊ ഞാനിതിനുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തേക്കണത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കണം.
ഇപ്പോ കേലി നമുക്ക് മാറ്റി വെക്കാം നമുക്ക് സോസേജിന്റെ പരിപാടി തുടങ്ങാം അപ്പൊ ഞാനിവിടെ 7 സോസേജ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ സോസേജിനെ നമുക്ക് തിളച്ച വെള്ളത്തിലിട്ട് ഊറ്റിയിടുക ഇവിടെ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് സോസേജ് ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ 2 മിനിറ്റ് ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് കിടക്കട്ടെ എന്നിട്ട് നമുക്കത് കോരിയെടുക്കാം ഇനി നമുക്കിത് കോരിയെടുക്കാം ട്ടാ ഇത് നമുക്ക് ഇനി കോരിയെടുത്ത ശേഷം നമുക്കിത് ചൂടാറാൻ വെക്കണം എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ ഇത് അതെല്ലാം ഞാൻ കോരിയെടുക്കാണ് ഈ സോസേജ് കട്ട് ചെയ്യാം ചെറുതാക്കി ചെറുതാക്കി അപ്പൊ എല്ലാ സോസേജും ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കിത് വറുത്തെടുക്കാം അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ സോസേജ് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നമ്മള് വേവിച്ച് വെച്ച സോസേജ് ഇട്ടുകൊടുക്കുകയാണ് നമുക്ക് അടുത്ത ഇതുപോലെ എല്ലാം നമുക്ക് ഇട്ട് വറുത്തെടുക്കാം ഞാനിവിടെ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ സോസേജ് കോർത്ത ഓയിലില്ലേ അത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ഇടേണ് അത് കണ്ട് 8 ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് പച്ചമുളക് പച്ചമുളക് ഇടണേ ഇതൊന്ന് നന്നായിട്ട് വാടിയ ശേഷം നമുക്ക് സവാള ഇടാം പതുക്കെ വാടിയാൽ മതി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് പതുക്കെ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് അമ്മ ഇട്ട് കൊടുക്കുകയാണ് ഇത് ഒരു അധികം ഒരു വാടണ്ട നല്ല ഗോൾഡൻ കളറും വാടണ്ട സവാള ഒരു പതുക്കൊന്ന് വാടിയാൽ മതി എന്നിട്ട് സവാളയും ഇഞ്ചിയും പച്ച മുളകും വെളുത്തുള്ളിയൊക്കെ ചെവി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ ഇതിലേക്ക് നമുക്ക് ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം സ്വല്പം ഉപ്പ് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇപ്പൊ സ്വല്പം ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് സോസുകൾ ചേർക്കാനുള്ളതാണ് അപ്പൊ അതനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് കൂടി വാളയൊക്കെ പതുക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊരു
അര ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ടേക്കുകയാണ്. ചെറിയ ടീസ്പൂണിന് കുഞ്ഞു ടീസ്പൂണില്ലേ, അതിന് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ടേക്കാണ് അമ്മ. ഇനി നോക്കേ ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഈ സോയ സോസ് എടുക്കാം. ഒരു കുറച്ച് മതി, ഒരു ഒന്നര ടീസ്പൂൺ സോയ സോസ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തീ കൂട്ടിവെച്ച ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിയുമ്പോ നമുക്ക് റെഡ് ചില്ലി സോസ് എടുക്കാം. രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിത് റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. അത് ഒരു ടീസ്പൂൺ ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് സ്വല്പം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്താ ഈ സ്വല്പം ടൊമാറ്റോ സോസ് അമ്മ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അധികം നമ്മൾ സോസേജിനല്ലേ, അപ്പൊ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത്രയും സ്വല്പം പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാലോ. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നുവെച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇല്ലേ, അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയ ശേഷം ഇതിലേക്ക് ഒഴിക്കണം. ഇനി നമുക്കിത് ഒന്ന് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ തീ കൂട്ടി വെച്ചൊക്കെയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കും. ഇനി നമ്മുടെ ഈ ഇത് ചേർത്ത് കൊടുക്കും, ഏത് സോസേജ്. ഇതൊന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഈ സോസിന്റെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രാങ്കിയുടെ ഗ്രേവി റെഡി ആവും. ഉപ്പുണ്ടോ നോക്കട്ടെ. ഒരു സ്വല്പ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇപ്പൊ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പുപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി പോകട്ടെ. ഇതെല്ലാം പാകമാണ്, നമുക്ക് തീ ഓഫാക്കാം. ഞാൻ തീ ഓഫാക്കി. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം.
നമ്മള് നേരത്തെ ഞാനൊരു 5 മിനിറ്റോളം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് വഴക്കണം, സാധാരണ ചപ്പാത്തിക്ക് വഴക്കണ പോലെ തന്നെയാണ് ഇതും, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഞാനിവിടെ ചപ്പാത്തി പലക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കാം. പരിചയമൊന്നുമില്ലാട്ട. പരത്തി ഇതിലേക്ക് ഇടേണ്, നമ്മുടെ പാനിലോട്ട് ഇടേണ്. ഇനി നമുക്കിതൊന്ന് ചുട്ടിടുക്കാം. സാധാരണ ചപ്പാത്തി ചൂടാണ്, വേറെ എടുക്കുന്നല്ല, ഇനി ചപ്പാത്തി തന്നെ ചൂടുന്ന തന്നെ. അതേപോലെ പരത്തിയെടുത്താൽ മതി. ചെറുത ഉണ്ടാക്കാൻ സിമ്പിളാണ്, പിന്നെ നമുക്ക് ഇതുണ്ടാക്കാൻ മാത്രം ഇച്ചിരി പാടുള്ളൂ, നല്ല വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. നമുക്ക് എടുക്കാട്ടാ, ഇതേപോലെ എല്ലാം നമുക്ക് പരത്തി എടുക്കാം. അപ്പൊ ഞാനിവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോസേജ് ഫ്രാങ്കി സെറ്റ് ചെയ്യാം. ഞാനിവിടെ നിന്ന് ഒരു ചപ്പാത്തി എടുത്തക്കേന്, അത് ഇവിടെ ഇങ്ങനെ വെച്ചേക്കേന്. അതിന് ശേഷം ഇവിടെ ഞാൻ മയോണീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മയോണീസ് ഇതുമ സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ടൊമാറ്റോ കെച്ചപ്പ് അത് ഇതിൻ്റെ സൈഡിൽ സ്പ്രെഡ് ചെയ്യാൻ. അപ്പോ മറ്റേ മയോണീസ് എപ്പോഴും ഇപ്പുറത്തെ ഭാഗത്തും പിന്നെ കെച്ചപ്പ് ഇപ്പുറത്തെ ഭാഗത്തും രണ്ടും മിക്സ് ആകാൻ പാടില്ല. ഇനി അതിനുശേഷം നമുക്ക് ഈ സോസേജിന്റെ കൂട്ട് വെക്കാം. കുറച്ചിടാനേ പാടുള്ളൂ, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ഇട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ മീതെ നമ്മുടെ ഫ്രാങ്കി മസാല ഇടാം. രണ്ട് സൈഡിലും പിന്നെ നമ്മുടെ ഈ സോസേജിന്റെ മീതിയും കുറേശ്ശെ ഇങ്ങനെ തൂകിക്കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇതിന്റെ മീതെ വെക്കാം. മല്ലിയില ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ഒനിയൻ ഇടും, സവാള ഇടും. ഇനി കുറച്ച് സവാള മീതെ വെച്ചത്. ഇനി അതിനുശേഷം നമുക്കിത് തീർത്തെടുക്കാം, നല്ല ടൈറ്റായിട്ട് ഇത് തീർത്തെടുക്കാം. ഞാൻ തീർത്തെടുത്തു. ഇനി നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ച് ഇത് നമുക്ക് അടിയിലൊന്ന് കവർ ചെയ്യാം. ഇവിടെ ഒരു ഫോയിൽ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് നമ്മൾ ഇങ്ങനെ കിടത്തിയിട്ട് കൊടുക്കാം. ഇതൊന്ന് കവർ ചെയ്യാം, ഇങ്ങനെ റോൾ ചെയ്ത് പോകാം. എന്നിട്ട് ഇതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ തീർത്ത് വയ്ക്കാം. ഈ ഫോയിൽ പേപ്പറിന് പകരം നമുക്ക് ബട്ടർ പേപ്പർ ആയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടാ. എന്താ അപ്പൊ നമ്മുടെ ഫ്രാങ്കി റെഡി ആയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഈ ചാനൽ എന്തായാലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം പുതിയ മോഡേൺ ആയിട്ടുള്ള റെസിപ്പീസും പിന്നെ നമ്മുടെ പഴഞ്ചൻ റെസിപ്പീസ് ഇതൊക്കെ വരുന്നതായിരിക്കും.
പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ വിഭവം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോ ഞാൻ നേരത്തെ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെൽ എന്തായാലും എനേബിൾ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യാം, ഫ്രണ്ട്സിന് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഇത് നല്ല എളുപ്പമാണ് ഈ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോ നമുക്ക് ഈ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. നാളെ ചെമ്പ് കിച്ചൻ സനിയോ.